രണ്ടായിരത്തി ഒമ്പതിൽ ഡാഡിക്കൂളിന് ശേഷമാണ് നിറയെ പടങ്ങൾ എന്ന് വെച്ചാൽ പെർഫോമറാണ് കെട്ടി കഴിഞ്ഞാൽ പുള്ളി നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ള ഡാഡി ഡാഡിക്കൂളിന് ശേഷമാണ് ഒരു നാലഞ്ച് പടം കണ്ടിന്യൂസ് ആയിട്ട് കമ്മിറ്റ് ചെയ്തത് ആഗതൻ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് അന്നും മമ്മൂക്കയുടെ ഒരു വാക്കാണ് ഡാഡി കൂളിലെ പോർഷൻ ഞാൻ അറിഞ്ഞിട്ടില്ല മമ്മുക്കത് ആ പോർഷൻ ഏതൊരു കണ്ടുപിടിച്ചത് ഏതാണ് ഈ ഇവൻ ചോദിച്ചു പറഞ്ഞു തമിഴിനാണെന്ന് പുള്ളി വിചാരിച്ചത് തമ്മിൽ ഡയറക്ഷൻ എനിക്ക് ഫുൾ ആയിരുന്നു അപ്പോൾ തമിഴിനല്ല ഇയാളിവിടെ ഡോക്ടറാണ് എന്ന് പറഞ്ഞപ്പോൾ മ്മുക്ക് ശരിയും കൊള്ളാരം നന്നായിട്ട് തമിഴ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈശ്വരനെന്നാണ് കയറേണ്ട പേര് അപ്പോൾ ആ വാർത്ത സുരാജറിനെ മുന്നേറ്റിട്ടാണ് പുള്ളി പറഞ്ഞു സുരാജേൻ്റെ അനത്തൊരു ക്യാരക്ടറുണ്ട് സുരേരാൻ അങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് കാസ് ചെയ്യുന്നത് നെഗറ്റീവ് ക്യാക്ടർ അനുജൻ ക്യാരക്ടർ അത് കഴിഞ്ഞ് ആ ഡാഡി കൂൾ റിലീസ് ആകുമ്പോൾ തന്നെ കമൽ കമൽസാറിൻ്റെ ശിഷ്യനാണല്ലോ ആഷിഖ് ഭായ് അപ്പോൾ കമൽ കമൽസാർ ആഗതനെ ക്യാസ്റ്റ് ചെയ്തു അത് കണ്ടിട്ട് രാജേഷ് ചേട്ടൻ എന്നെ രാജേഷ് ചേട്ടൻ എന്നെ ട്രാഫിക്കിൽ കാസ്റ്റ് ചെയ്തു അപ്പോൾ ഒരൊറ്റ പടം കൊണ്ട് ആഗതൻ അതുപോലെ തന്നെ നമുക്ക് ട്രാഫിക് അതുപോലെ തന്നെ ചട്ടമ്പിനാട് അതുപോലെ തന്നെ മാർട്ടിൻ ചേട്ടൻ്റെ ബെസ്റ്റ് ആക്ടർ പിന്നെ ഒരു പടം കൂടി ഉണ്ടെങ്കിൽ ഓർമ്മ ഡ്യൂപ്ലിക്കേറ്റ് ഇത്തരം പടങ്ങൾ അടുപ്പിച്ചു